നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റിനെ വരവേൽക്കാൻ ഒരുങ്ങി ഇന്ത്യ. നാളെയും മറ്റന്നാളും ചരിത്ര സന്ദർശനം. ഡൊണാൾഡ് ട്രംപിനെയും കുടുംബത്തെയും എതിരേൽക്കാൻ താജ്മഹൽ അണിഞ്ഞൊരുങ്ങി. അഹമ്മദാബാദിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ട്രംപ് നിർവഹിക്കും. കനത്ത സുരക്ഷ. ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടണമെന്ന് സ്വയം ആഗ്രഹിച്ചാൽ ഏവർക്കും അത് സാധ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊല്ലം സ്വദേശിനി ഭാഗീരഥി അമ്മയ്ക്ക് മൻ കി ബാത്തിൽ ആദരം. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂരിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്രം. ദക്ഷിണ കൊറിയയിലും ഇറ്റലിയിലും അതീവ ജാഗ്രത. കൊല്ലം കുളത്തൂപ്പുഴയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. വെടിയുണ്ടകൾ വിദേശ നിർമ്മിതമെന്ന് ബോധ്യപ്പെട്ടതായി ഡിജിപി ലോക്നാഥ് ബെഹ്റ. വെല്ലിംഗ്ടൺ ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ്. മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 4-ന് 144 റൺസ് എന്ന നിലയിൽ. ചരിത്ര സന്ദർശനം നാളെ. അമേരിക്കൻ പ്രസിഡന്റിനെ വരവേൽക്കാനൊരുങ്ങി ഇന്ത്യ. ചരിത്ര സന്ദർശനത്തിനായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടും. നാളെ ഉച്ചയോടെ അഹമ്മദാബാദിലെ വിമാനത്താവളത്തിലെത്തുന്ന ഡൊണാൾഡ് ട്രംപ് 36 മണിക്കൂർ ഇന്ത്യയിൽ ചെലവഴിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കുടുംബത്തെയും സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനം നാളെ അഹമ്മദാബാദിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നാരംഭിച്ച് സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്ന 22 കിലോമീറ്റർ റോഡ് ഷോയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യും. അഹമ്മദാബാദിലെ പുതുതായി നിർമ്മിച്ച മൊട്ടേറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന നമസ്തേ ട്രംപ് പരിപാടിയെ ഇരു നേതാക്കളും സംയുക്തമായി അഭിസംബോധന ചെയ്യും. മൊട്ടേറ സ്റ്റേഡിയത്തിലേക്കുള്ള ട്രംപിന്റെ യാത്രാവേളയിൽ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കലാകാരന്മാർ നിരവധി പരിപാടികൾ അവതരിപ്പിക്കും. തുടർന്ന് ആഗ്ര സന്ദർശിക്കുന്ന ട്രംപും ഭാര്യ മെലാനിയ ട്രംപും താജ്മഹൽ സന്ദർശിച്ച് ഒരു മണിക്കൂറോളം ചെലവഴിച്ച ശേഷം ഡൽഹിയിലേക്ക് തിരിക്കും. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയും യുഎസ് പ്രസിഡന്റും ന്യൂഡൽഹിയിൽ വിപുലമായ ചർച്ച നടത്തും. പ്രതിരോധം, വ്യാപാരം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയാകും. നമസ്തേ ട്രംപ് പരിപാടിക്കായി അഹമ്മദാബാദ് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിമാനത്താവളം മുതൽ സ്റ്റേഡിയം വരെ 3 തലത്തിലാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. 1000-ക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്ത് പോലീസിലെ 17,000-ത്തോളം ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന SPG, അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗമായ സീക്രട്ട് സർവീസസ് എന്നിവയ്ക്ക് പുറമെ ഇന്ത്യൻ സൈനികരും സുരക്ഷയ്ക്കായി അണിനിരക്കും. സീക്രട്ട് സർവീസസിന്റെ അത്യാധുനിക സുരക്ഷാ വാഹനങ്ങൾ വാഷിംഗ്ടണിൽ നിന്നും കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെത്തി. സുരക്ഷാസേനയുടേതല്ലാത്ത ഡ്രോണുകൾ വെടിവച്ചിടാൻ ആന്റി ഡ്രോൺ സംഘവും ഉണ്ടാകും. നമസ്തേ ട്രംപ് മെഗാഷോ തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപ് കാണികളെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കും. ട്രംപ് ഡൽഹിയിലേക്ക് തിരിച്ച ശേഷമേ അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ രാജ്യാന്തര ടെർമിനൽ സാധാരണ യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ട്രംപിന്റെ സന്ദർശനം നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തികം, ഊർജ്ജം തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടം, സമാധാനവും സമൃദ്ധവുമായ ഇന്ത്യ പസഫിക് മേഖല തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുരാഷ്ട്രങ്ങൾക്കും സമാനമായ കാഴ്ചപ്പാടാണുള്ളത്. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ പ്രതിവർഷം 10% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കൊല്ലം ഇതാദ്യമായി ഉഭയകക്ഷി വ്യാപാരം 150 ബില്യൺ ഡോളറിലെത്തി. ഇന്ത്യയിലെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ 12-അംഗ പ്രതിനിധി സംഘം അനുഗമിക്കും. വാണിജ്യ സെക്രട്ടറി വിൽബർ റോസ്, ഊർജ്ജ സെക്രട്ടറി ഡാൻ ബ്രോലറ്റ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിങ്, ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് മിക് മുൽവാനെ, പ്രസിഡന്റിന്റെ മുതിർന്ന ഉപദേഷ്ടാക്കളായ സ്റ്റീഫൻ മില്ലർ, ഡാൻ സ്കാവിനോൺ മുതലായ പ്രമുഖരാണ് പ്രതിനിധി സംഘത്തിലുള്ളത്. ട്രംപിന്റെ ഉപദേശകയും മകളുമായ ഇവാൻക ട്രംപ്, മരുമകൻ ജാഡ് കുഷ്ണർ എന്നിവരും സംഘത്തിലുണ്ട്. ഇന്ത്യയിലെ US അംബാസിഡർ കെൻ ജസ്റ്ററും ട്രംപിനെ അനുഗമിക്കും. അമേരിക്കൻ പ്രസിഡന്റിനെയും കുടുംബത്തെയും വരവേൽക്കാൻ ആഗ്രയും താജ്മഹലും ഒരുങ്ങി. നിരത്തുകൾ മനോഹരമാക്കി. വർണ്ണനിറങ്ങളാൽ ചുവരുകളും മതിലുകളും ആകർഷകമാക്കിയിട്ടുണ്ട്. താജ്മഹലിലെ പൂന്തോട്ടവും വർണ്ണാഭമാക്കി. താജ്മഹലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അനുഗമിക്കില്ല. സൂര്യാസ്തമയത്തിന് മുൻപ് 1 മണിക്കൂറോളം ട്രംപും കുടുംബവും താജ്മഹലിൽ ചെലവഴിക്കും.
COP13 കൺവെൻഷനിലൂടെ ലോകത്തിന്റെ അംഗീകാരം ഭാരതത്തിന് നേടാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ 62-ാം ലക്കത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനസ്സിലെ കാര്യങ്ങളിലൂടെ ജനങ്ങളുമായി സംവദിക്കാനാകുന്നതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 62-ാം ലക്കത്തിന് തുടക്കമിട്ടത്. ഡൽഹിയിലെ ഹുനർ ഹാട്ടിലെ തെരുവോരങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക രുചി വൈവിധ്യങ്ങൾ സമന്വയിക്കുന്ന മേളകൾ നൽകിയ അനുഭവം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ സമ്പൂർണ്ണ സാംസ്കാരിക ദൃശ്യമായിരുന്നു ഹുനർ ഹാട്ടിലേതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശില്പികളിൽ ഏറെയും സ്ത്രീകളാണെന്നതാണ് കൗതുകം. കഴിഞ്ഞ 3 വർഷങ്ങളിലായി 3 ലക്ഷം ശില്പികൾക്കാണ് ഇതിലൂടെ അവസരം ലഭിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സങ്കല്പം ഇതിലൂടെ നമ്മുടെ മനസ്സിൽ പതിയുമെന്നും ഭാരതത്തെ അറിയാൻ ഇത്തരം പ്രദർശനങ്ങൾ കാണേണ്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതം ദേശാടന പക്ഷികളുടെ ഇഷ്ടകേന്ദ്രമാണ്. 500-ൽപ്പരം ഇനങ്ങളുള്ള ദേശാടന പക്ഷികളാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ അതിഥികളായി എത്തുന്നത്. അടുത്തിടെ ഗാന്ധിനഗറിൽ നടന്ന COP13 കൺവെൻഷനിൽ ദേശാടന പക്ഷികളെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. സാത്വിയ ഹമാരെ ലിയേ ഗർവ കി ബാത് ഹൈ കി ആനേ വാലേ 3 വർഷോ തക് ഭാരത് മൈഗ്രേറ്ററി സ്പീസീസ് പർ ഹോനേ വാലേ കോപ് കൺവെൻഷൻ കി അധ്യക്ഷത കരേഗാ. ഇസ് അവസര കോ കൈസെ ഉപയോഗി ബനായേ ഇസ്കേ ലിയേ ആപ് ഹമനേ സുജാവ് ജരൂർ ഭേജേ. കോപ് കൺവെൻഷൻ പർ ഹോ രഹി ഇസ് ചർച്ച കെ ബീച്ച് മേരാ ധ്യാൻ മേഘാലയ സേ ജുഡി ഏക് അഹം ജാൻകാരി പർ ഭി ഗയാ. ഇക്കാര്യത്തിൽ ഭാരതത്തിന്റെ ശ്രമങ്ങൾക്ക് ലോകത്തിന്റെ അംഗീകാരം കൺവെൻഷനിലൂടെ നേടാൻ കഴിഞ്ഞു. അടുത്ത 3 വർഷക്കാലം കോപ് കൺവെൻഷന്റെ അധ്യക്ഷസ്ഥാനം ഇന്ത്യക്ക് ലഭിച്ചത് ഇതിനുള്ള അംഗീകാരം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മേഘാലയത്തിലെ ഗുഹകളിൽ കാണപ്പെടുന്ന അപൂർവയിനം മത്സ്യങ്ങളെ ജീവശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കാര്യം പ്രധാനമന്ത്രി പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ശാസ്ത്ര സാങ്കേതിക മേഖലയോട് കുട്ടികളിലും യുവാക്കളിലും താൽപര്യം കൂടി വരികയാണെന്ന് പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ ഭാരതത്തിന്റെ വികസന നേട്ടങ്ങൾ അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ബംഗളൂരുവിൽ കുട്ടികളുടെ ആവേശം നേരിൽ കണ്ട അനുഭവം പ്രധാനമന്ത്രി പങ്കുവച്ചു. കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്താൻ വിവിധ പ്രവർത്തനങ്ങളാണ് ISRO നടത്തിവരുന്നത്. ISRO വെബ്സൈറ്റിൽ ഓൺലൈൻ ബുക്കിംഗിലൂടെ റോക്കറ്റ് ലോഞ്ചിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നേരിൽ കാണാൻ അവസരമുള്ളതായും പ്രധാനമന്ത്രി പറഞ്ഞു. ISRO യുവിക പദ്ധതി പ്രശംസനീയമായ ഒന്നാണ്. www.yuviga.isro.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ ഇതിനുള്ള അവസരമുണ്ടാകും. ISRO കേന്ദ്രങ്ങളിലെ സന്ദർശനം വിനോദയാത്രയിൽ ഉൾപ്പെടുത്താൻ സ്കൂൾ പ്രിൻസിപ്പൽമാരോടും അധ്യാപകരോടും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സ്റ്റുഡൻസ് ഇസ്രോ കെ അലഗ് അലഗ് സെന്റർസ് മേ ജാകർ സ്പേസ് ടെക്നോളജി സ്പേസ് സയൻസ് ഓർ സ്പേസ് അപ്ലിക്കേഷൻസ് കെ ബാരേ മേ സീഖതേ ഹൈ. ആപ്കോ യദി യെ ജാൻനാ ഹൈ ട്രെയിനിംഗ് കൈസി ഹൈ കിസ് പ്രകാർ കി ഹൈ കിത്നി രോമാഞ്ചക് ഹൈ പിച്ചലി ബാർ ജിനോനെ ഇസ്കോ അറ്റൻഡ് കിയാ ഹൈ ഉൻകെ എക്സ്പീരിയൻസ് അവശ്യ പഢേ. ആപ്കോ ഖുദ് അറ്റൻഡ് കർനാ ഹൈ तो इसरो से जुड़ी युविका की वेबसाइट पर जाकर अपना रजिस्ट्रेशन भी करा सकते हैं. ബയോജെറ്റ് ഫ്യൂവൽ കൊണ്ട് വിമാനം പറത്തുന്ന സാങ്കേതിക വിദ്യ നടപ്പാക്കിയ ഡെറാഡൂണിലെ CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭാരതീയ വായുസേനയുടെ AN-32 എന്ന വിമാനം ബയോജെറ്റ് ഫ്യൂവലിലൂടെ പറന്നുയർന്നത് ചരിത്രത്തിലേക്കാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നവഭാരതത്തിലെ വനിതകൾ വെല്ലുവിളികളെ സ്വയം ഏറ്റെടുത്ത് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബീഹാറിലെ പൂർണിയയിലെ ഒരു കൂട്ടം വനിതകളുടെ വിജയകഥ പ്രേരണാദായകമാണ്. കൊക്കൂൺ വിറ്റ് നടന്നിരുന്ന ഒരു പ്രദേശത്തെ സ്ത്രീകൾ കൂട്ടായ്മയുണ്ടാക്കി സാരികൾ നെയ്തെടുത്ത് വരുമാനമാർഗം കണ്ടെത്തി. 12 വയസ്സിൽ അമേരിക്കയിലെ ആൻസ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കിയ കാമ്യ കാർത്തികേയൻ. എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കാനുള്ള കാമ്യയുടെ ഉദ്യമത്തിന് പ്രധാനമന്ത്രി എല്ലാ ഭാവുകങ്ങളും നേർന്നു. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം സാഹസിക കായിക വിനോദങ്ങൾക്ക് ഏറെ പാകമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദിവ്യാംഗനായ മുറാദാബാദിലെ ഹമീർപൂർ സ്വദേശി സൽമാന്റെ ജീവിതകഥയും പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് പ്രേരണാദായകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അജ്രക്കലയെ പുനരുജ്ജീവിപ്പിക്കാനായി പ്രവർത്തിച്ച ഗുജറാത്തിലെ ഇസ്മയിൽ ഖത്രിയുടെ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. നമുക്കുള്ളിലെ വിദ്യാർത്ഥി ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥിനി കൊല്ലം പ്രാക്കുളം സ്വദേശിനി ഭാഗീരഥിയമ്മയെ പോലുള്ളവർ രാജ്യത്തിന്റെ കരുത്താണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. आप जब 105 वर्ष की भागीरथी अम्मा की सफलता की कहानी सुनेंगे तो और हैरान हो जाएंगे. साथियों,
अगर हम जीवन में प्रगति करना चाहते हैं, विकास करना चाहते हैं, कुछ कर गुजरना चाहते हैं, तो पहली शर्त यही होती है कि हमारे भीतर का विद्यार्थी कभी मरना नहीं चाहिए। हमारी 105 वर्ष की भागीरथी अम्मा हमें यही प्रेरणा देती है। अब आप सोच रहे होंगे, കൊല്ലം ജില്ലയിലെ ഭാഗീരഥി അമ്മയുടെ ജീവിതകഥ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി വിശദീകരിച്ചു. 105 വയസ്സുള്ള ഈ വിദ്യാർത്ഥിനി ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായതിനെ തുടർന്ന് ചെറുപ്പത്തിലെ പഠനം നിർത്തേണ്ടി വന്നു. കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ട, 10 വയസ്സിനു മുമ്പേ സ്കൂൾ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന, ചെറുപ്രായത്തിലെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാഗീരഥി അമ്മയുടെ കഷ്ടതകൾ പ്രധാനമന്ത്രി വിശദീകരിച്ചു. 105 വയസ്സിലാണ് തന്റെ പഠനം പുനരാരംഭിച്ചത്. 4-ാം തരം തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം, കണക്കിന് 100-ൽ 100. പരീക്ഷയിൽ ഏകദേശം 75% മാർക്കും നേടാൻ ഭാഗീരഥി അമ്മയ്ക്ക് കഴിഞ്ഞു. അടുത്ത പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. പഠനം തുടരുകയാണ് 105-ാം വയസ്സിലും ഭാഗീരഥി അമ്മ. ഭാഗീരഥി അമ്മയെ പോലുള്ളവർ രാജ്യത്തിന്റെ കരുത്താണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാഗീരഥി അമ്മയുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രേരണ നൽകുന്നു. 105-ാം വയസ്സിലും പഠനം തുടരുന്ന ഭാഗീരഥി അമ്മയ്ക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആദരമർപ്പിച്ചു. ശിവരാത്രി ആഘോഷിച്ച വേളയിൽ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കട്ടെ എന്നും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. ഉത്സവങ്ങളുടെ കാലമാണിത്. വരാനിരിക്കുന്ന ഉത്സവങ്ങൾക്ക് ഏവർക്കും പ്രധാനമന്ത്രി ശുഭാശംസകൾ നേർന്നു. പരീക്ഷാ തിരക്കിലുള്ളവർക്കും പരീക്ഷ കഴിഞ്ഞവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 62-ാം ലക്കം അവസാനിപ്പിച്ചത്. കൊല്ലം പ്രാക്കുളം സ്വദേശിനി ഭാഗീരഥി അമ്മ 105-ാം വയസ്സിലും പഠനത്തിന്റെ തിരക്കിലാണ്. പക്ഷേ ഈ പ്രായത്തിലും അർഹതപ്പെട്ട വാർദ്ധക്യകാല പെൻഷൻ ഈ അക്ഷരമുത്തശ്ശിയെ തേടി എത്തിയിട്ടില്ല. ഒരു റിപ്പോർട്ട്. പരീക്ഷാകാലം അടുത്തതോടെ കുട്ടികൾ കഠിന പരിശ്രമത്തിലാണ്. 105-ാം വയസ്സിലും കൊല്ലം പ്രാക്കുളം നന്ദാമിലെ വിദ്യാർത്ഥിനി കെ ഭാഗീരഥി അമ്മ പഠിക്കുകയാണ്. ദൂരദർശൻ വാർത്തകളിലൂടെയാണ് ഭാഗീരഥി അമ്മയ്ക്ക് 105-ാം വയസ്സിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് പുറം ലോകം അറിഞ്ഞത്. പ്രധാനമന്ത്രി നേരിട്ട് രാജ്യത്തെ കോടിക്കണക്കിന് ശ്രോതാക്കളുമായി ഭാഗീരഥി അമ്മയുടെ ജീവിതകഥ പങ്കുവച്ചതും കേരളത്തിന് അംഗീകാരമായി. കേരള സാക്ഷരതാ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തിയ 4-ാം തരം തുല്യതാ പരീക്ഷയിലാണ് ഭാഗീരഥി അമ്മ ഈ പ്രായത്തിലും ചരിത്രം രചിച്ചത്. ഭാഗീരഥി അമ്മ കൈവരിച്ച നേട്ടങ്ങൾക്ക് അഭിനന്ദന പ്രവാഹം തുടരുമ്പോഴും 105-ാം വയസ്സിലും ഈ മുത്തശ്ശിക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. 85 വയസ്സ് കഴിഞ്ഞവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ അക്ഷരമുത്തശ്ശിക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടില്ല. കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിലും ഈ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പൊൻവെട്ടം ഇനിയും ശേഷിക്കുന്നുണ്ട്. മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രിയുടെ വരെ ആദരം ലഭിച്ച ഭാഗീരഥി അമ്മയ്ക്ക് അർഹതപ്പെട്ട പെൻഷൻ എന്ന് അനുവദിച്ചു കിട്ടും? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഈ കുടുംബം. നിങ്ങളെങ്കിലും തുച്ഛമായതാണ്, അതുകൊണ്ട് ഒക്കുന്നില്ല. മരുന്ന് മേടിക്കാൻ അതേ വിഷമമാണ്. അതുകൊണ്ട് എനിക്ക് പെൻഷൻ തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥിനി ഭാഗീരഥി അമ്മ അധികാരികൾക്ക് മുന്നിൽ സമർപ്പിച്ച ഒരു രേഖയാണിത്. സാങ്കേതികത്വം ഇതിനൊരു തടസ്സമായിരിക്കുകയാണ്. 105-ാം വയസ്സിലും ഈ അക്ഷരമുത്തശ്ശി കാത്തിരിക്കുകയാണ് തനിക്ക് അർഹതപ്പെട്ട വാർദ്ധക്യകാല പെൻഷനായി. അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാകും. രാജ്യത്തെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ വിലയിരുത്തി. ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യം, പ്രതിരോധം, വാർത്താവിതരണം തുടങ്ങിയ വകുപ്പുകളിലെ സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നിലവിലെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് പുറമെ വിമാനത്താവളങ്ങളിലെ കൊറോണ പരിശോധന തുടരാൻ യോഗം തീരുമാനിച്ചു. ചൈനയ്ക്ക് പുറമെ സിംഗപ്പൂരിലേക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്താനും തീരുമാനിച്ചു. അത്യാവശ്യമല്ലെങ്കിൽ സിംഗപ്പൂരിലേക്കുള്ള യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം. ചൈനയിലെ വുഹാനിൽ കൊറോണ ബാധയില്ലെന്ന് സ്ഥിരീകരിച്ച എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ഹർഷവർദ്ധൻ അറിയിച്ചു. നിലവിൽ ഇവരിൽ പലരും വുഹാനിൽ നിരീക്ഷണത്തിലാണ്. ഇന്ത്യയിൽ പുതുതായി കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി 21,000-ത്തോളം പേരാണ് സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ളത്. ഇതുവരെ 3,97,000-ത്തോളം പേരെയാണ് പരിശോധിച്ചത്. 707 സാമ്പിളുകൾ പരിശോധിച്ചതിൽ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ 3 പേർ കൊറോണ വൈറസ് മുക്തരായതായും റിപ്പോർട്ടിൽ പറയുന്നു. കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാനിലേക്ക് മരുന്നുകളും ദുരിതാശ്വാസ സാമഗ്രികളും എത്തിക്കാൻ സജ്ജമായ ഇന്ത്യൻ വിമാനത്തിന് ഇതുവരെയും ചൈനയുടെ അനുമതി ലഭിച്ചിട്ടില്ല. ഇന്ത്യയ്ക്ക് പ്രത്യേക വിമാനം സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ ചൈനയെ അറിയിച്ചിരുന്നതാണ്. വിമാനത്തിന്റെ മടക്കയാത്രയിൽ വുഹാനിൽ ശേഷിക്കുന്ന ഇന്ത്യക്കാരെ നാളെത്തിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിമാനത്തിലുള്ള ചൈനീസ് അധികൃതർ അവിടെ ശേഷിക്കുന്ന ഇന്ത്യക്കാരുടെ നാട്ടിലേക്കുള്ള യാത്രയും വൈകിപ്പിക്കുകയാണ്.
അതേസമയം ജപ്പാൻ, യുക്രൈൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ വുഹാനിൽ നിന്നും ജനങ്ങളെ നാട്ടിലെത്തിക്കുന്ന നടപടികൾ തുടരുകയാണ്. ചൈനയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം വിമാനത്തിന് അനുമതി ലഭിക്കുന്നതിന് നിരന്തര ശ്രമം നടത്തിവരികയാണ്. വൈറസ് ബാധിത മേഖലയിലേക്ക് ഒട്ടേറെ രാജ്യങ്ങളുടെ വിമാനങ്ങൾ എത്തുന്നതിനു മൂലം വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന തിരക്കാണ് ഇന്ത്യൻ വിമാനത്തിന് അനുമതി വൈകുന്നതിന് കാരണമാകുന്നതെന്നാണ് ചൈന പറയുന്നത്. കൊറോണ വൈറസ് ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരെ പരിശോധിക്കുന്നത് കർശനമാക്കി രാജ്യത്തെ വിമാനത്താവളങ്ങൾ. മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവരെയും ഇനി മുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നും ആവശ്യമെങ്കിൽ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റുമെന്നുമാണ് വിവരം. ഇതോടൊപ്പം ചൈന, ഹോങ്കോങ്, സിംഗപ്പൂർ, തായ്ലന്റ്, ജപ്പാൻ, ഉത്തരകൊറിയ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവരെ പരിശോധിക്കുന്നത് തുടരുമെന്നും മുംബൈ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസിനെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ പര്യാപ്തമല്ലെന്ന് ലോകാരോഗ്യ സംഘടന. ചൈനയ്ക്ക് പുറത്ത് കൊറോണ പടരുന്നത് തടയുന്നതിനുള്ള വാതിലുകൾ അടയുന്നതായും ലോകാരോഗ്യ സംഘടന പറഞ്ഞു. വൈറസിനെതിരെ ലോകരാജ്യങ്ങൾ ജാഗരൂകരാകണമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. ചൈനയ്ക്ക് പുറത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം താരതമ്യേന കുറവാണെങ്കിലും ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടില്ലാത്തവരിലും രോഗികളുമായി നേരിട്ട് ഇടപഴകാത്തവരിലും രോഗം സ്ഥിരീകരിച്ചത് ആശങ്കയുണർത്തുന്നുണ്ട്. വൈറസ് ബാധ സംബന്ധിച്ച സ്ഥിതി അതീവ ഗുരുതരമാകാൻ സാധ്യതയുള്ളതായി ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. NIA മിലിറ്ററി ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും വനമേഖലകളിൽ ഇന്നും പരിശോധന തുടരുകയാണ്. സംഭവം ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ വെടിയുണ്ടകൾ വിദേശത്തുനിന്ന് കൊണ്ടുവന്നതാണെന്നാണ് നിഗമനമെന്നും അദ്ദേഹം പറഞ്ഞു. വെടിയുണ്ടകളിൽ POF എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ പാകിസ്ഥാൻ നിർമ്മിതമാണെന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കുളത്തൂപ്പുഴ ഡാലി 30-അടി പാലത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 14 വെടിയുണ്ടകൾ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വെടിയുണ്ടകൾ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. DIG അനിൽ കുരുവിള ജോണിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തുടർന്ന് തൃശൂർ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിറിൽ പണികഴിപ്പിച്ച സോളാർ വൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. വൈകുന്നേരം എളമക്കരയിൽ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി 3 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാത്രിയോടെ ഡൽഹിക്ക് മടങ്ങും. വടക്കാഞ്ചേരി കൊറ്റമ്പത്തൂർ ഇല്ലിക്കുണ്ട് വനമേഖലയിൽ കാട്ടുതീയിൽ മരണപ്പെട്ട 3 വനപാലകരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം വനംവകുപ്പ് മന്ത്രി കെ രാജു വിതരണം ചെയ്തു. ഗവൺമെന്റിന്റെ ധനസഹായമായ 5.5 ലക്ഷം രൂപയും വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ 1 ലക്ഷം രൂപയുമാണ് കുടുംബങ്ങൾക്ക് നൽകിയത്. അടിയന്തര ധനസഹായമായി ആദ്യം നൽകിയ 50,000 രൂപയ്ക്ക് പുറമെയാണ് ഈ ധനസഹായം. അന്തരിച്ച സ്ഥിര താൽക്കാലിക ജീവനക്കാരുടെ അവകാശികൾക്കുള്ള ആശ്രിത നിയമനം സംബന്ധിച്ച നടപടികൾ ത്വരിതപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഇനി കാണാം ചില വാർത്തകളുടെ ഒറ്റനോട്ടത്തിൽ. ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗണ്യമായി കുറയുകയും ഭീകരവാദികളുടെ എണ്ണം 250 ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് ജമ്മുകാശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ ദിൽബാഗ് സിംഗ്. സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഹൈവേ പോലീസിന്റെ പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അവിനാശി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവിമാരും ട്രാഫിക് SPമാരും കൂടാതെ റേഞ്ച് DIGമാർ, സോണൽ IGമാർ, ക്രമസമാധാന വിഭാഗം ADGP എന്നിവരും ഇനി മുതൽ നിശ്ചിത ഇടവേളകളിൽ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തും. ഇക്കാര്യത്തിൽ 15 ദിവസത്തിനകം സ്വീകരിച്ച നടപടി അറിയിക്കണമെന്നും DGP നിർദ്ദേശിച്ചു. സൂര്യാതപം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിന് ജനങ്ങൾ മുൻകരുതലെടുക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. ചില ജില്ലകളിൽ നിന്നും സൂര്യാതപമേറ്റെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. പ്രായമുള്ളവർ, കുട്ടികൾ, പ്രമേഹം, വൃക്കരോഗം, ഹൃദ്രോഗം മുതലായ രോഗമുള്ളവർ എന്നിവർക്ക് ചെറിയ രീതിയിൽ സൂര്യാഘാതമേറ്റാൽ പോലും ഗുരുതരമായ സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിഷേധങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ ഓരോരുത്തർക്കും രാജ്യത്തോട് ചില കടമകൾ നിർവഹിക്കാനുണ്ടെന്ന കാര്യം മറക്കരുതെന്നും കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. സമരക്കാർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഹമനെ കഹാ കി ആപ്
ജോ പാർട്ടി തീ ആപ് ലോക് ഭീ ധർണേ ദേതേ തേ തോ രാംലീലാ മൈദാൻ മേ കർതേ തേ ജന്തർ മന്തർ പേ കർതേ തേ ലോക് നായക് ജയപ്രകാശ് നാരായൺ ജി കേ ആന്ദോളൻ സേ ഹം ലോഗ് നികൽ കേ ആയേ തോ സഹമതി അസഹമതി ദോ ഹമാരേ ഡെമോക്രേറ്റിക് സിസ്റ്റം കാ ജോ ഹേ വോ പഹലു ഹോതാ ഹേ തോ ലോക് നായക് ജയപ്രകാശ് നാരായൺ ജി കീ ബഡി ബഡി റാലി ഗാന്ധി മൈദാൻ മേ ഹോതി തീ ബോട്ട് ക്ലബ് ഉസ് സമയ താ യഹാ ഹോതി തീ രാംലീലാ മൈദാൻ മേ ഹോതി തീ മുജേ ലഗ്താ ഹേ കീ കഭി ഭീ ജോ ഹേ വോ ആപ് किसी सड़क को जो है वो का अपहरण करके अपने अधिकारों को जो है नहीं पा सकते, इसलिए जो है वो आपकी बात जायज है नाजायज है मैं उस पर, क्योंकि जब हम नए भारत की बात करते हैं, हम नए भारत के संकल्प की बात करते हैं, सहमति असहमति हमारे जो है वो डेमोक्रेसी का हिस्सा है, पहलू है. ഡൽഹിയിലെ ഷഹീൻബാഗിൽ പൌരഭേദഗതി നിയമത്തിനും ദേശീയ പൌരത്വ രജിസ്റ്ററിനുമെതിരെ നടക്കുന്ന റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ സർവ്വസാധാരണമാണെന്നും അതിന്റെ പേരിൽ റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുകയല്ല വേണ്ടതെന്നും നഖ്വി പറഞ്ഞു. കഴിഞ്ഞ രണ്ടു മാസമായി ഡൽഹിയിലെ നോയിഡ കാളന്തി കുഞ്ച് റോഡ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ്. രാജ്യത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ 50,850 കോടി രൂപ ഇതുവരെ കർഷകർക്ക് വിതരണം ചെയ്തു. ഈ മാസം 20 വരെ 8.46 കോടി കർഷക കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24 പദ്ധതി ആരംഭിച്ചത്. കാർഷികവും ഗാർഹികവുമായ ചെലവുകൾക്കായി കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പ്രകാരം പ്രതിവർഷം 6,000 രൂപ തവണകളായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നേരിട്ട് ലഭ്യമാക്കുന്നു. 2 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട ഇടത്തരം കർഷകർക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നത്. പിന്നീട് കൃഷിഭൂമിയുടെ വിസ്തൃതി കണക്കാക്കാതെ എല്ലാ കർഷകർക്കും ആനുകൂല്യം ലഭിക്കും വിധം പദ്ധതി വിപുലീകരിച്ചു. വടക്കൻ കശ്മീരിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരനെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു. ബാരാമുള്ള തപർപത്താൻ സ്വദേശി ജുനൈദ് പണ്ഡിറ്റാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം അനന്താഗിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ ഉൾപ്പെടെ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു. ദേശാടന ജീവജാലങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് 13-ാം ഐക്യരാഷ്ട്ര കൺവെൻഷൻ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സമാപിച്ചു. ദേശാടന ജീവജാലങ്ങൾക്കായി ഗാന്ധിനഗർ പ്രഖ്യാപനത്തിന് കൺവെൻഷൻ രൂപം നൽകി. ദേശാടന ജീവികൾക്കായി സ്വീകരിക്കേണ്ട ലോക ജൈവ വൈവിധ്യ നിലപാടുകൾക്ക് പ്രഖ്യാപനം ഊന്നൽ നൽകുന്നു. ആഗോള ശ്രമങ്ങൾ തുടരുമ്പോഴും ഇത്തരം ജീവികളുടെ വംശനാശം സംഭവിക്കുന്നതായി കൺവെൻഷൻ വിലയിരുത്തി. ജീവജാലങ്ങളെ ഇനം തിരിച്ച് അവ നേരിടുന്ന ഭീഷണികൾ വിലയിരുത്താനും കൺവെൻഷൻ തീരുമാനിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നയപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനമായി. ഇനി പോകാം കായിക വാർത്തകളിലേക്ക്. ക്രിക്കറ്റ്. വെല്ലിംഗ്ടൺ ടെസ്റ്റിൽ 3-ാം ദിനം കളിയവസാനിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എന്ന നിലയിൽ. 15 റൺസ് എടുത്ത ഹനുമ വിഹാരിയും 25 റൺസോടെ അജിങ്ക്യ രഹാനെയുമാണ് ക്രീസിൽ. ന്യൂസിലാന്റിന് വേണ്ടി ട്രെന്റ് ബോൾട്ട് 3 വിക്കറ്റും ടിം സോദി 1 വിക്കറ്റും നേടി. മത്സരം അവസാനിക്കാൻ 2 ദിനം ശേഷിക്കുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 39 റൺസിന് പിന്നിലാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 165 റൺസും ന്യൂസിലാന്റ് 348 റൺസും നേടി പുറത്തായിരുന്നു. പതിനെട്ടാമത് സംസ്ഥാന സബ് ജൂനിയർ ബോയ്സ് ബേസ്ബോൾ മത്സരങ്ങൾ കായംകുളം NTPC ഗ്രൌണ്ടിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ നടന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ ആലപ്പുഴ തിരുവനന്തപുരത്തെ 3-2, മലപ്പുറം കോട്ടയത്ത് 7-5, എറണാകുളം കണ്ണൂരിനെ 6-0 പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിച്ചു. മത്സരങ്ങൾ ഇന്ന് സമാപിക്കും. ഭൂമിശാസ്ത്രപരമായി ഏറെ വൈവിധ്യം പുലർത്തുന്നവയാണ് ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ. എന്നാൽ കേരളത്തിനും ഹിമാചൽ പ്രദേശിനും സാമ്യങ്ങൾ ഏറെയാണ്. റിപ്പോർട്ട്. ഏതൊരു നാട്ടിലെയും പോലെ ഹിമാചൽ ജനതയുടെയും ദൈനംദിന സാംസ്കാരിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സംഗീതം. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ സാഹിത്യ സമ്പന്നമായ ഗീതങ്ങൾ എല്ലാവർക്കും പ്രാപ്യമല്ല. എന്നാൽ തലമുറകൾ കൈമാറി വരുന്ന വായ്ത്താരികളാണ് നാടൻ പാട്ടുകൾ. ഒരു നാട്ടിൽ പ്രചാരത്തിലുള്ള നാടൻ പാട്ടുകളിൽ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ജീവിതക്ലേശങ്ങൾ, വിശ്വാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കാം. ഹിമാചൽ പ്രദേശിലെ ഒരു ഉയർന്ന പർവ്വത ജില്ലയാണ്
കിനാവൂർ. 2320 മുതൽ 6816 മീറ്റർ വരെയാണ് ജില്ലയുടെ ഉയരം. കഠിന സാഹചര്യത്തിൽ ജീവിക്കുന്ന ഇവിടുത്തെ ജനതയുടെ നാടൻപാട്ടുകൾ ഹൃദയസ്പർശിയാണ്. തണുത്തുറഞ്ഞ പ്രതികൂല കാലാവസ്ഥയിലാണ് ഈ ഏകാന്തദേശത്തെ ജനജീവിതമെങ്കിലും തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നവരാണ് കിനാവൂർ ജില്ലക്കാർ. എങ്കിലും അവരുടെ പാട്ടുകളും നൃത്തവും മനം കവരുന്നവയാണ്. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് പല നാടൻപാട്ടുകളും അവതരിപ്പിക്കുന്നത്. പ്രാർത്ഥനാവേളകളിലും വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ഗാനാർച്ചന നടത്തുന്നു. ദിന കാ കോയി കിസി നേ അപ്നാ അപ്നാ പ്രശ്ൻ ചിഹ്ന ലഗാനാ ഹോ തബ് ഭി ഉസ്കോ അലഗ് അലഗ് വാദ്യ യന്ത്ര സേ ബജാ കർ കെ ദേവി ദേവതാ കോ ബാഹർ നികാൽതെ ഹൈ ഫിർ ഉസ്കേ വാദ്യ യന്ത്ര കേ അനുസാരി ഉസ്കാ വിധി അനുസാരി ഉസ്കാ പാഠ പൂജ ഹോതാ ഹൈ ഓർ ഉസ്കേ വിധി അനുസാരി ഹി ഉസ്കോ ബിഠായാ ജാതാ ഹൈ ഉസ്കേ വിധി അനുസാരി മന്ദിർ കേ അന്ദർ കിയാ ജാതാ ഹൈ ഉസ്കേ വിധി അനുസാരി ഹി ഉസ്കോ ശാം കോ ഉൻകോ ഉൻകാ ഹർ പ്രകാർ കേ ഉസ്കേ 18 കിസ്മ കേ ജോ വാദ്യ യന്ത്ര ഹൈ ഉസി സേ ഉസ്കാ ജോ ഹൈ തോ ബജാ കർ കേ ഉസ്കാ സമാപന കിയാ ജാതാ ഹൈ. ഈ ഗാനാലാപന വേളയുടെ ഉച്ചസ്ഥായിയാണ് ഗുർ എന്നറിയപ്പെടുന്ന അവരുടെ പ്രധാന പുരോഹിതൻ തങ്ങളുടെ ദേവതയുമായി ആശയവിനിമയം നടത്തുന്നതെന്നാണ് അവരുടെ വിശ്വാസം. അതായത് കേരളീയരായ നാം തോറ്റമ്പാട്ട് അഥവാ ഭദ്രകാളിപ്പാട്ട് പാടി ദേവീപ്രീതി നേടുന്നതുപോലെ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ഇറാനിൽ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഭൂരിപക്ഷം നേടാൻ സാധ്യതയെന്നാണ് സൂചന. 290 അംഗ പാർലമെന്റിലേക്ക് ഈ മാസം 21 വോട്ടെടുപ്പ് നടന്നത്. ഇറാന്റെ ആണവ പദ്ധതിക്കുമേൽ അമേരിക്ക ഉപരോധം പുതുക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. അമേരിക്കൻ പ്രസിഡന്റിനെ വരവേൽക്കാനൊരുങ്ങി ഇന്ത്യ. നാളെയും മറ്റന്നാളും ചരിത്ര സന്ദർശനം. ഡൊണാൾഡ് ട്രംപിനെയും കുടുംബത്തെയും എതിരേൽക്കാൻ താജ്മഹൽ അണിഞ്ഞൊരുങ്ങി. അഹമ്മദാബാദിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ട്രംപ് നിർവഹിക്കും. കനത്ത സുരക്ഷ. ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടണമെന്ന് സ്വയം ആഗ്രഹിച്ചാൽ ഏവർക്കും അത് സാധ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊല്ലം സ്വദേശിനി ഭാഗീരഥി അമ്മയ്ക്ക് മൻ കി ബാത്തിൽ ആദരം. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂരിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്രം. ദക്ഷിണ കൊറിയയിലും ഇറ്റലിയിലും അതീവ ജാഗ്രത. കൊല്ലം കുളത്തൂപ്പുഴയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. വെടിയുണ്ടകൾ വിദേശ നിർമ്മിതമെന്ന് ബോധ്യപ്പെട്ടതായി ഡിജിപി ലോക്നാഥ് ബെഹ്റ. വെല്ലിംഗ്ടൺ ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ്. മൂന്നാം ദിനം കടന്നിർത്തുമ്പോൾ ഇന്ത്യ 4-144 റൺസ് എന്ന നിലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ദൂരദർശൻ വാർത്തകൾക്കായി dd.malayalam.org എന്ന വെബ്സൈറ്റും കൂടുതൽ വാർത്തകൾക്കായി ട്വിറ്റർ ഹാൻഡിലും യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. നമസ്കാരം.